അസലാമലൈക്കും നമസ്കാരം എല്ലാവർക്കും സീറ്റ് കിച്ചനിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമുക്ക് ഡിന്നർ റെസിപ്പി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു സ്പഗാറ്റി വെച്ചിട്ടുള്ളൊരു ലെസാനിയാണ് നല്ല ടേസ്റ്റാണ് ഈ ലെസാനി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിന് മുമ്പ് ഞാൻ മക്രോണി വെച്ചിട്ടും മക് മക്രോണിയും അല്ലാതെ വെച്ചിട്ടൊക്കെ അതിന്റെ ഷീറ്റൊക്കെ വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ലസാനിയ അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു അത് പോയിട്ട് അപ്പോൾ ഞാൻ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അത് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടിയിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം ഈ സ്പെഗറ്റി ഒന്ന് വേവിച്ചെടുക്കണം സ്പെഗറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് സേമിയം പോലെ കിട്ടുന്ന ഒരു മക്രോണിയാണ് അത് വേവിച്ചെടുക്കുക നമ്മൾ മക്രോണിയൊക്കെ വേവിക്കുന്ന മാതിരി ഉപ്പിട്ടിട്ട് വെള്ളത്തിൽ വേവിച്ചെടുക്കാം കേട്ടോ എൻ്റെത് പിന്നെ ഇതിലേക്ക് എല്ലില്ലാത്ത ചിക്കൻ ഞാൻ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഒരു കാൽ ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി വെച്ചിട്ട് ഇട്ട് പിന്നെ കുറച്ച് പാപ്രിക്ക പൗഡറാണ് അതില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കാശ്മീരി ചില്ലുണ്ടെങ്കിൽ അതൊര ടീസ്പൂണും പിന്നെ കുറച്ച് ഒര ടീസ്പൂണും കുരുമുളക് പൊടിയും പിന്നെ ഉപ്പും പിന്നെ ചെറുനാരങ്ങയുടെ നീരോട് കൂട്ടിയിട്ട് ഇതൊന്ന് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കണം അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം കേട്ടോ എന്നാലേ നമുക്കതൊന്ന് അതിലേക്ക് പിടിച്ചു കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ നമ്മളെ ചിക്കൻ ഇങ്ങനെ ചെറുതാക്കി എടുക്കണം കേട്ടോ എന്നാലും പെട്ടെന്ന് വന്നിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ആണ് വേണ്ടത് ഞാനിപ്പോൾ കുറച്ച് ക്യാപ്സിക് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഗ്രീൻ കളർ ക്യാപ്സിക്ക് ആണ് പിന്നെ കുറച്ച് ക്യാരറ്റും കുറച്ച് വനിയനും എടുത്തത് പിന്നെ കുറച്ച് ടൊമാറ്റോൻ്റെ പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ വേണം അപ്പോൾ അത്രയും സാധനങ്ങൾ വേണം കേട്ടോ ആദ്യം നമുക്ക് ചിക്കന് വേവിച്ചെടുക്കണം ഞാനൊരു അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു വെളുത്തുള്ളി ഒന്ന് ചതി ചതച്ചിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഞാൻ ചിക്കന് നമ്മളെ പെരട്ടി വെച്ച ചിക്കൻ ഇട്ടിട്ട് വേവിച്ചെടുക്കണം അപ്പോൾ ഇതന്ന് മുക്കാൽ ഭാഗം കുക്കായി വന്നതിന് ശേഷം നമുക്ക് വെജിറ്റബിൾ ഇട്ടിട്ട് ഒന്നുകൂടി എടുക്കണം പെട്ടെന്ന് വന്ത് കിട്ടും ഈ ചിക്കന് കാരണം അത് ബ്രസ്റ്റ് പീസല്ലേ പിന്നെ ആണെങ്കിൽ ചെറിയ പീസാക്കിയാണ് നമ്മൾ ഇട്ടതും അപ്പോൾ അത് വന്നതിന് ശേഷം ചിക്കൻ വന്നതിന് ശേഷം വെജിറ്റബിൾ ഇട്ട് കൊടുത്താൽ മതി വെജിറ്റബിൾ കൂടുതൽ നേരം വേവേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഞാനിത് വെജിറ്റബിൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുത്തിട്ടൊന്ന് ആക്കിയിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കും കേട്ടോ വെജിറ്റബിളിൽ ഉപ്പില്ലല്ലോ അപ്പോൾ അതിലേക്ക് മാത്രം ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്ക് ഈ വെജിറ്റബിളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒക്കെ ഇട്ടു കൊടുക്കാം വേണമെങ്കിൽ ക്യാപ്സിക്കൊക്കെ പല കളറായിട്ട് കിട്ടില്ല അങ്ങനെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ടൊമാറ്റോ പേസ്റ്റ് ഇതാണ് ഞാൻ ഇപ്പോഴാണ് ഇട്ട് കൊടുത്തത് ഒരു ടേബിൾ സ്പൂൺ ആണ് കേട്ടോ ഒഴിച്ച് കൊടുത്തത് ഇനി ഇതിലേക്ക് ചെറുതാക്കി അരിഞ്ഞ് വെച്ചാൽ മല്ലിയിലേ ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ വെജിറ്റബിളൊക്കെ ഏകദേശം വായിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റാം അപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ ചിക്കൻ്റെ മസാല നമുക്ക് പില്ലിങ്ങിനുള്ള ഇനി നമുക്കിതിലേക്കുള്ള വൈറ്റ് സോസ് ഉണ്ടാക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ ബട്ടറും ഒരു ടീസ്പൂൺ ഓയിലും രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഇട്ട് കൊടുക്കാം അതിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് വറുത്ത് ഒന്ന് ചൂടാക്കിയെടുക്കണം കേട്ടോ ചെറിയ തീയിലിട്ട് ചെയ്യണം കേട്ടോ അത് പെട്ടെന്ന് കരിഞ്ഞു പോവുക അപ്പോൾ അത് ചെറിയ തീയിട്ടിട്ട് ഒരു മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒരു മിനിറ്റ് പണ്ട് സെക്കൻഡ് ഒന്ന് ഇളക്കിയിട്ട് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കുക പാൽ ഞാനിപ്പോൾ ഒന്നര കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് എടുക്കുക വീണ്ടും പിന്നെ ഒഴിച്ച് കൊടുക്കുന്നതിനനുസരിച്ച് നമ്മൾ കുറുകി വരും കേട്ടോ എന്നിട്ട് ഒന്നര കപ്പ് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കിയിട്ട് കുറുകി വന്നിട്ട് കുറച്ച് ഒറുകാനോ ഇട്ട് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ ഒറുകാനോ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ പിന്നെ കുറച്ച് കുരുമുളക് കൂടി പൊടി ഇട്ട് കൊടുക്കുന്നതിന് നല്ലതാട്ടോ നമ്മളാ വൈറ്റ് സോസിൽ അപ്പോൾ നമുക്കിത് സെറ്റാക്കുക അതെങ്ങനെയാണ് സെറ്റാക്കുന്നത് ഞാൻ കാണിച്ചു തരാം ഞാനിപ്പോൾ അതങ്ങനത്തെ ഒരു ഗ്ലാസ് ബൗളാണ് എടുത്തത് അതിലേക്ക് കുറച്ച് വൈറ്റ് സോസ് ആദ്യം ഒഴിച്ച് കൊടുക്കുക നമ്മൾ തിക്കായിട്ടുള്ള വൈറ്റ് സോസല്ലേ അത് ഒഴിച്ചു കൊടുക്കുക അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചാൽ സ്പെഗറ്റി ഇട്ട് കൊടുക്കുക ഞാൻ ഊറ്റുന്നൊന്നും കാണിച്ചിട്ടുള്ളൂ മക്രോണി എങ്ങനെയാ വേവിക്കല് അതേപോലെ തന്നെ വേവിച്ചിട്ട് ഊറ്റിയെടുക്കുക വേണ്ടത് ആ സ്പെഗാറ്റി നമ്മളീ സെ വെറുമിസലി സേമിയും പോലത്തെ ഇത് ഇട്ടോ ഇനി അത് അതിട്ടെടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് ആ സോസ് വെച്ച് കൊടുക്കുക വൈറ്റ് സോസ് തന്നെ വെച്ച് കൊടുക്കുക പിന്നെ വീണ്ടും നമുക്ക് അതിലേക്ക് ചിക്കനില്ല നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല ചിക്കൻ വെജിറ്റബിൾ ഒക്കെ ഇട്ടുള്ള ആ മസാല ഫില്ലിങ് ആയിട്ട് ഫുൾ ആയിട്ട് ഇട്ട് കൊടുക്കട്ടോ നമ്മൾ അടുത്ത ലെയർ വീണ്ടും നമ്മൾ സ്പെകറ്റി വെച്ച് കൊടുത്തിട്ട് ആക്കുക വേണ്ടത് അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് ചീസ് വെച്ച് കൊടുക്കണം കേട്ടോ അപ്പം നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അങ്ങനെ ചീസ് നല്ല ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇതിന് ചീസ് വേണം അല്ലെങ്കിൽ ഗ്രേറ്റഡ് ആയിട്ടുള്ള ചീസ് ഇടുക അല്ലെങ്കിൽ സ്ലൈസ് ആയിട്ടുള്ള അങ്ങനെ ചീസ് ഇട്ട് കൊടുത്താൽ മതി ഞാനിപ്പോൾ സ്ലൈസ് ആയിട്ടുള്ള ചീസ് അങ്ങനെ ഒന്ന് ഇട്ട് കൊടുത്തതാണ് ഇനി നമുക്ക് വീണ്ടും ഇതിൻ്റെ മുകളിൽ ആ പെഗട്ടി വെച്ച് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് കവർ ചെയ്തതിന് ശേഷം നമുക്ക് ലാസ്റ്റ് ബാക്കി വന്ന സോസും ആ വൈറ്റ് സോസും വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ നന്നായിട്ട് ഇനി ഗ്രേറ്റഡ് ചീസ് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് കൂടുതൽ വൈറ്റ് സോസ് വേണം ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവണം കേട്ടോ ആ മസാലയും വേണം അപ്പോൾ ആ കറക്റ്റ് നമ്മൾ കഴിക്കുമ്പോൾ ആ ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ ഞാനിത് ആ വൈറ്റ് സോസ് മിക്സാക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ നന്നായിട്ട് ആക്കിയിട്ടുണ്ട് ഇനി ഞാൻ ഗ്രേറ്റഡ് ചീസ് ചീസായിട്ട് കൊടുക്കുന്നത് മോദല ചീസ് ഇതിപ്പോൾ കുറച്ചാണ് അപ്പം ഞാൻ മുകളിലിടാൻ ഇതും ഉള്ളിൽ സ്ലൈസ് ആയിട്ടുള്ള എടുത്തതാണ് കേട്ടോ അപ്പോൾ അതിന് മുകളിൽ നന്നായിട്ട് അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളിതൊന്നും ഓവനിൽ വെച്ചിട്ട് ചൂടാക്കണം നമ്മൾ നമ്മളാ ഒന്നും വേവിക്കാനൊന്നുമില്ല നമ്മളാ ചീസൊന്നും മെൽട്ടായി കിട്ടണം ഉള്ളിൽ വെച്ച ആ ചീസും പുറമെ നമ്മളിട്ട ചീസും നന്നായിട്ടൊന്ന് മെൽറ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ഓവനിൽ പത്ത് മിനിറ്റ് ഒരു പത്ത് മിനിറ്റ് വെച്ചാൽ മതി അപ്പോഴേക്കും ഇത് മെൽറ്റ് ആയി വന്നോളും അപ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് നമ്മളിത് ഇട്ട് കൊടുത്തിട്ടുണ്ട് മല്ലിയിലായിട്ടോ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇനി ഇപ്പോൾ ഒന്നും ചെയ്യാമല്ലോ കുറച്ച് പാപ്രിക്ക പൗഡറോ അല്ലെങ്കിൽ കാശ്മീരി ചില്ലിയോ ഒന്ന് കുറച്ച് മുകളിൽ മുകളിലിട്ട് കൊടുത്തിട്ടുണ്ട് അതൊരു ഡെക്കറേഷനാണ് പിന്നെ കുറച്ചൊരു ഒരു എരിവോടി കിട്ടാൻ വേണ്ടിയിട്ടാണ് മുകളിൽ ഭാഗം അപ്പം നമ്മളെ ഇത് റെഡി ആയി നമ്മളിത് ആ ഓവനിൽ വെച്ചിട്ട് ഒന്ന് ആ മെൽറ്റ് ആയി കിട്ടണം ഒന്ന് മുഗൾ ഭാഗമൊക്കെ ഒന്ന് ഇങ്ങനെ ഒരു ഒരു കളർ ചേഞ്ച് ആയി വരും ആ ടൈമിൽ നമുക്ക് പുറത്തെടുക്കാം ഇനി ഇത് ചൂടോടെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇലസാനിയൊക്കെ അയച്ച് നോക്കുക ചൂടോടെ കഴിക്കുന്നതാണ് ഇതിൻ്റെ ടേസ്റ്റ് കാരണം ആ ചീസൊക്കെ മെൽറ്റ് ആയി ആ രീതിയിൽ കഴിക്കുമ്പോൾ അതിന് ടേസ്റ്റ് ഉണ്ടാകുക അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ സ്പെഗറ്റി വെച്ചിട്ടുള്ള ലസാനിയ ലസാനിയ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട യുപാണ് അപ്പോൾ ഉണ്ടാക്കി നോക്കിയാൽ നമ്മൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കുന്നൊരു റെസിപ്പിയാണ് കേട്ടോ ഈ ലസാനിയ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസ് ബോക്സിൽ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയുക ഇഷ്ട വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീഡിയോസ് ഒന്ന് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എൻ്റെ മറ്റു റെസിപ്പികളൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക ഞാൻ ഇന്നലെ ഇട്ടതൊരു മുദ്ര വെച്ചിട്ടുള്ള ദോശയാണ് അതൊന്ന് എല്ലാവരും കണ്ടു നോക്കണം കേട്ടോ ഇനി നല്ല അടുത്ത റെസിപ്പി വീഡിയോസായിട്ട് വരാം ഇൻഷാല് ബൈ അസ്സലാ വലൈക്കും